നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ക്രിക്കറ്റിന് വലിയ പ്രചാരമാണ്. ഒരുപക്ഷേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന കായിക വിനോദവും ക്രിക്കറ്റ് തന്നെയാവണം. അതിനുശേഷമായിരിക്കണം ഫുട്ബോളും ടെന്നീസും മറ്റുമൊക്കെ. വോളിബോൾ ഇഷ്ടപ്പെടുന്നവരുണ്ട്, കബഡി ഇഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷേ ഹാൻഡ്ബോൾ എന്നൊരു കായിക ഇനമുണ്ട്. മറ്റ് കായിക ഇനങ്ങൾ പോലെ വലിയ ആഘോഷിക്കപ്പെട്ട ഒരു കായിക ഇനമൊന്നുമല്ല. പക്ഷെ നമ്മുടെ മലയാളിക്ക് അഭിമാനിക്കാനായിട്ടുള്ള ഒരു സംഗതി നടന്നിട്ട് പോലും ഇവിടെയുള്ള നമ്മുടെ മുഖ്യധാര പത്രങ്ങളൊന്നും അത് ഇതുവരെയും വാർത്തയാക്കിയിട്ടില്ല. സംഗതി എന്തെന്നല്ലേ, ഏഷ്യൻ പുരുഷ ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ത്യൻ ടീമിലേക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് സെലക്ഷൻ ലഭിച്ചിരിക്കുന്ന ഒരു മലയാളിക്ക്. ആ മലയാളിയുടെ പേര് എസ് ശിവപ്രസാദ് എന്നാണ്. പക്ഷേ ഇങ്ങനൊരു വാർത്ത നമ്മുടെ പത്രങ്ങളിലോ മുഖ്യധാര ചാനലുകളിലോ ഒന്നും വന്നില്ല. ആദ്യമായിട്ടാണ് ഒരു മലയാളിക്ക് ഇന്ത്യൻ ടീമിൽ ഹാൻഡ്ബോളിന് സെലക്ഷൻ കിട്ടുക, അതിൻ്റെ ചാമ്പ്യൻഷിപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് ഗൾഫ് രാജ്യത്തേക്ക് പോവുക, അവിടെ പങ്കെടുത്ത വിശേഷങ്ങൾ തീർച്ചയായിട്ടും ആ മലയാളിക്ക് പറയാനുണ്ടാവും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. ഞാൻ രാജസ്ഥാനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നാഷണൽ ചാമ്പ്യൻഷിപ്പിന് കേരളത്തിന് വേണ്ടി. കേരളത്തിന്റെ ക്യാപ്റ്റനും കൂടെയാണ്. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ പോയപ്പോ വളരെ സന്തോഷമായി. നമ്മുടെ ഏക മലയാളി എന്ന നിലയ്ക്ക് കേരളത്തിന് വേണ്ടി റെപ്രസെന്റ് ചെയ്യുക, ഇന്ത്യക്ക് വേണ്ടി കളിക്കുക എന്നുള്ളത് ഏതൊരു പ്ലെയറിന്റെയും ഡ്രീം അച്ചീവ്മെന്റ് ആയിരുന്നു. അതിലോട്ട് എത്തിപ്പെട്ടപ്പം വളരെ വളരെ സന്തോഷമായി. മാധ്യമങ്ങൾ എപ്പോഴും ക്രിക്കറ്റും ഫുട്ബോളും മാത്രം കവർ ചെയ്യുന്നു എന്നുള്ളൊരു പരാതി ഞങ്ങൾക്ക് പൊതുവെ ഉണ്ട്. അതേ സാഹചര്യത്തിൽ തന്നെയാണ് കളിക്കുന്നത്. പക്ഷേ ആ ഒരു പ്രയോറിറ്റി ഹാൻഡ്ബോളിൽ ഇപ്പോൾ കിട്ടുന്നില്ല. അതിന്റെ ഒരു സംഘടന ഹാൻഡ്ബോൾ പ്ലേയേഴ്സിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്ത്യൻ ടീമിൽ കളിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ അച്ചീവ്മെന്റ്. അവിടെ പോയപ്പോൾ അവിടുത്തെ സാഹചര്യത്തിൽ അവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. ശരിക്കും സൗദിയിലുള്ള ഓൾമോസ്റ്റ് നല്ല സപ്പോർട്ട് ഇന്ത്യൻ ടീമിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നാട്ടുകാരും അറിയാളായ ഒരുപാട് പേര് കളിയാണെന്നുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇതുവരെ അച്ചീവ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് എക്സ്പീരിയൻസ് കിട്ടി. അവിടുത്തെ കളിയും സാഹചര്യവും, ഈ സൗദിയിൽ കളിയാണെന്ന് എല്ലാവർക്കും ഹാൻഡ്ബോൾ അറിയായിരുന്നു. ഗ്രൗണ്ട് ഫുള്ളായിരുന്നു. നമ്മള് സാധാരണ ഈ ഫുട്ബോളും ക്രിക്കറ്റ് ഒക്കെ കാണാനല്ലേ ഗ്രൗണ്ട് നിറയെ ആള് കിട്ടാറുള്ളൂ. ഇന്ത്യക്ക് പുറത്ത് എല്ലാവർക്കും ഹാൻഡ്ബോൾ അറിയാം. എല്ലാ ആൾക്കാരും ഹാൻഡ്ബോൾ കാണാനും വരാറുണ്ട്. ഞാൻ തന്നെ ഞെട്ടിപ്പോയി ഇത്രയും ആൾക്കാർ ഹാൻഡ്ബോൾ കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോ. കാര്യം നമ്മുടെ നാട്ടിലൊന്നും ആ ഒരു പബ്ലിസിറ്റിയോ പ്രയോറിറ്റിയോ ഹാൻഡ്ബോളിന് ജനങ്ങളും കൊടുക്കുന്നില്ല. പൊതുവെ ഒരു ഒരു തയലുണ്ട്. നാഷണൽ ചാമ്പ്യൻഷിപ്പ് 20-ാം തീയതി രാജസ്ഥാൻ ജയ്പൂരിലാണ്. അതില് ആ മത്സരത്തിനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, ട്രെയിനിലാണ്.